നമ്മളുടെ ഈ വർഷത്തെ പഠനവും കഴിഞ്ഞ വർഷത്തെ പോലെ ഓൺലൈനായി തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ പഠനഭാഗത്തേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് നമ്മുടെ ബേസിക് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ വർഷം ബേസിക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിരുന്നു. ഈ വർഷം നമുക്ക് ബേസിക് സയൻസ് മൂന്ന് വിഷയങ്ങളായി തിരിച്ചുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. ആ മൂന്ന് വിഷയങ്ങളാണ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ഇതേ രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ത്രീ ലെസൺസ് ബയോളജി, നെക്സ്റ്റ് ത്രീ ലെസൺസ് കെമിസ്ട്രി, ലാസ്റ്റ് ലെസൺസ് ഫിസിക്സ്. ടുഡേ ലെറ്റ് അസ് സ്റ്റഡി ബയോളജി. വാട്ട് ഈസ് മീൻ ബൈ ബയോളജി? ദ വേർഡ് ബയോളജി ഒറിജിനേറ്റ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ് ബയോസ് ആൻഡ് ലോഗോസ്. ബയോസ് മീൻസ് ലൈഫ്, ലോഗോസ് മീൻസ് സ്റ്റഡി. സോ ബയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ലൈഫ് ഓർ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ലിവിംഗ് തിങ്സ് മീൻസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സോ ബയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അവർ ഫസ്റ്റ് ലെസൺ ഓഫ് ബയോളജി ഇസ് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ്. ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ് മീൻസ് കുഞ്ഞാറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. എന്താണ് ലിറ്റിൽ ചേംബേഴ്സ്? താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ? ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഈ ലിറ്റിൽ ചേംബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ്. അപ്പൊ നമ്മുടെ സെൽസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കാണാൻ പോകുന്നത്. ഇനി നിങ്ങൾ സെൽസിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതൊക്കെ സെൽസുകളെ കണ്ടിട്ടുള്ളത്? ഒനിയൻ സെൽസ്, സ്റ്റൊമേറ്റ, സീക് സെൽസ്. ഈ സെൽസുകളെയൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സെൽസുകളെ കണ്ടിട്ടുള്ളത്? ഒനിയൻ സെൽസ് കണ്ടവര് ഒരു ഉള്ളിത്തൊലി എടുത്ത് ഞാൻ നോക്കിയപ്പോൾ സെൽസിനെ കാണാൻ പറ്റിയോ? പറ്റിയില്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാതിരുന്നത്? അത് മൈന്യൂട്ടായതുകൊണ്ട് അല്ലേ. ഇപ്പൊ മൈന്യൂട്ടായ വസ്തുക്കൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. ഇപ്പൊ മൈക്രോസ്കോപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ മൈക്രോസ്കോപ്പ് കാണുകയും ഇതിലൂടെ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ മൈക്രോസ്കോപ്പ് എന്താ ചെയ്യുക? വട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പ് ടു മാഗ്നിഫൈ ദ ഒബ്ജക്റ്റ് അല്ലെ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തവയെ വലുതാക്കി കാണിക്കും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തത്? നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട വസ്തുവിനെ നിങ്ങളുടെ ടീച്ചർ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും അല്ലേ. ഇതുപോലെ ഒരു ക്ലാസ് സ്ലൈഡില് പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് ടീച്ചർ മൈക്രോസ്കോപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ടീച്ചർ നോക്കി ഇതിനകത്ത് സെൽസ് കാണുന്നുണ്ട്, മക്കൾക്ക് ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടു അല്ലേ. പക്ഷേ ഈ വർഷം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ സെൽസുകളെ കാണേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കില്ല നമ്മൾ കാണാൻ പോകുക. ടീച്ചർ നിങ്ങൾക്കൊരു മെറ്റീരിയൽ തരും, ഒരു സ്റ്റെമ്മിന്റെയോ റൂട്ടിന്റെയോ ലീഫിന്റെയോ ഒരു പാർട്സ് തന്നിട്ട് അതിലെ സെൽസുകളെ ടീച്ചറിന് കാണിച്ചു തരാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ടീച്ചറിന് കാണിച്ചു തരാൻ പറ്റുമോ? ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്തുകൊണ്ടാ? നമുക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കറിയില്ല. അതുപോലെ ഹൗ ടു ഓപ്പറേറ്റ് ദ മൈക്രോസ്കോപ്പ് ഓർ ഹൗ ടു അഡ്ജസ്റ്റ് ദ മൈക്രോസ്കോപ്പ് ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പമാവില്ലേ? എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇന്നത്തെ ക്ലാസ് ആദ്യം നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം? മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. ലെറ്റ് അസ് സ്റ്റഡി ദ പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ് ഓർ ഹൗ ടു ഓപ്പറേറ്റ് ദ മൈക്രോസ്കോപ്പ്. വെൻ വി ആർ ഒബ്സർവിംഗ് ദ ഒബ്ജക്ട് ത്രൂ ദ മൈക്രോസ്കോപ്പ് വി ആർ ഒബ്സർവിംഗ് ദ അപ്പർ പാർട്ട് ഓഫ് ദി മൈക്രോസ്കോപ്പ്. ദ അപ്പർ പാർട്ട് ഓഫ് ദി മൈക്രോസ്കോപ്പ് ഈസ് കോൾഡ് ഐ പീസ്. ഓക്കെ, ദ അപ്പർ പാർട്ട് ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് കോൾഡ് ഐ പീസ്. ഈ ഐ പീസ് ടീച്ചറിങ്ങോട്ട് ഊരിയെടുത്തു, ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ലെൻസ്, ലെൻസുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ദ ഫസ്റ്റ് പോർഷൻ ഓഫ് മൈ
The first part of microscope is eyepiece. In it, next part of microscope is knobs. But then the wheels like structure in the knobs. The knobs help us to adjust the focus. The knobs help us to adjust the focus. When we are observing the object, we want adjust the our focus. For adjusting the focus, we are using these knobs. Okay, next part of microscope is called as stage and clips. Here, one flat surface we can see. ये flat surface नम्बर पढ़ाई का पैर आने stage दिलाने नम्बर हम ऑब्जर्व चाहिए था ऑब्जेक्ट ने बकने इन्हें ये ऑब्जेक्ट ने वाला फिक्स चेंज बकान में ना हमें हेल्प ये ना ही क्लिप्स हाँ नेक्स्ट पार्ट ऑफ माइक्रोस्कोप इज स्टेज एंड क्लिप्स इन्हें ये ऑब्जेक्ट नोड चेयर में ना हमके नंदे लेंस गल गाना बैठना है ले Next part of the microscope is called condenser. It is fixed on the lower side of the stage. It encloses a lens and this lens focuses light on the material to be observed. This lens focuses light on the material to be observed. A diaphragm, which is part of the condenser, is used to regulate the intensity of light. Diaphragm is used to regulate the intensity of light. Is a mirror below the condenser which is fixed on a metal ring. It has two sides or planes. One side is a plane mirror and other side is a concave mirror. The plane mirror helps to reflect sunlight and concave mirror to reflect artificial light. These mirrors are fixed to direct the light towards the object. First part of microscope is eyepiece, second part is knobs, next part is objective lens, next part stage and clips, next part condenser, then last part is mirror. Okay, ini nama ini pelajar karya kita. Nama kita mau apa yang ini? Nama kita itu work kitchen. Work kitchen ini dalam ini itu, screen ini kanan ada boleh tu. Orang picture ni mana text buku ni? Microscope ini picture kanan itu, dengan parts yang level ini yang ini. Aduh, kuda karya yang mana pattern ni cerita nak buat? Cerita pattern ni ada nak buat? Okay, first portion is eyepiece. Second portion, knobs. Third portion, objective lens. Then stage and clips. Then condenser. Then mirror. Okay, pehla avarku parts of microscope clear aayittundaavunna vishwasikkunnu. Ini nammude ee microscope il oru lens maatrame ullu alla more than one lens undu alle ഒന്നിലധികം ലെൻസുകളുള്ള മൈക്രോസ്കോപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഓക്കെ ദ മൈക്രോസ്കോപ്പ് വിത്ത് മോർ ദാൻ വൺ ലെൻസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഓക്കെ ഇനി നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അത് എത്ര മടങ്ങ് വലുതായി കാണിക്കാം എന്നുള്ളത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ പവറാണ് ആ പവറിന് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ പവർ ഈ മാഗ്നിഫിക്കേഷൻ പവർ ഓരോ മൈക്രോസ്കോപ്പിലും വ്യത്യസ്തമായിരിക്കും നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ നമുക്ക് കണ്ടുപിടിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഐപീസിൽ ഒരു ഡിജിറ്റ് ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഐപീസിൽ ഒരു ഡിജിറ്റ് ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 10x 15x അങ്ങനെയൊക്കെ മാറി മാറിയ ഡിജിറ്റുകൾ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ഓരോ ഡിജിറ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അപ്പോ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഇസ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലൈയിങ് ദ നമ്പേഴ്സ് സീൻ ഇൻ ഐപീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ക്ലിയർ ആയോ ഒന്നുകൂടെ മാഗ്നിഫിക്കേഷൻ
power of microscope is the result of multiplying the numbers seen in objective lens and eyepiece. Clear ayo? Appo magnification power nu parayunnathu objective lens il eyepiece nu kaanapadunna digits gale nammal multiply cheythal kittunnathaanu. നമുക്കിനി നമ്മൾ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് ഒരു വീഡിയോ കാണാം. മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു സീ ഒബ്ജക്ട്സ് ദാറ്റ് ആർ ടു സ്മോൾ ടു ബി സീൻ ബൈ ദ നേക്കഡ് ഐ. ദിസ് ഇൻസ്ട്രുമെന്റ് ഹാസ് സെവറൽ പാർട്സ്. ലെറ്റ് അസ് ഫെമിലിയറൈസ് ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി മൈക്രോസ്കോപ്പ്. ഐ പീസ്. ദിസ് ഈസ് ദി പാർട്ട് ഓഫ് ദി മൈക്രോസ്കോപ്പ് ക്ലോസസ്റ്റ് ടു യുവർ ഐസ് ത്രൂ വിച്ച് യു ലുക്ക്. It contains the ocular lens, which makes the image produced by the objectives larger. Eyepiece may be labeled with its magnification or power. For example, 5x or 10x, which means it enlarges 5 times or 10 times. Base of the microscope. This is the heavy bottom part. It supports all the other parts of the microscope. Body tube. The body tube may be straight up and down or slanted. The arm. It is the curved metal piece that holds the body tube in place over the stage and the base. Objective lenses. These are the parts at the bottom of the body tube closest to the sample you are examining. Each objective has lens and a tube-like holder, the mount. The longer mount holds the stronger lens, that is 10x, and the smaller mount 5x holds the weaker lens. Microscope has several objectives. Microscope in which more than one lens used is called compound microscope. The revolving nose piece. It holds the objectives and allows you to change while looking at a slide or a sample. The stage is the flat surface on which you put your slides or samples. Stage clips. This holds the slide in place on the stage. Mirror. It is located beneath the stage, increases the amount of light shining through the condenser to your sample or slide. Condenser. Microscope has a condenser having standard diameter of 39.5 mm which collects and concentrates the light which passes through the sample. Coarse adjustment knob. It is used to adjust the position of the body tube, allowing you to quickly bring your sample slide in the view. Fine adjustment knob. This is a small knob used to change the position of the body tube for making small adjustments of your sample. Okay, ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്കോപ്പ് ആൻഡ് ലേബൽ ദ പാർട്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് വേർ ലെൻസസ് ആർ ഫിക്സ്ഡ് ഇൻ മൈക്രോസ്കോപ്പ്. നെയിം ദ പാർട്സ് വേർ ലെൻസസ് ആർ ഫിക്സ്ഡ് ഇൻ മൈക്രോസ്കോപ്പ്. തേർഡ് വൺ, വൈ ഈസ് എ മിറർ ഫിക്സഡ് ഇൻ എ മൈക്രോസ്കോപ്പ്. Why is a mirror fixed in a microscope? Fourth one, why do we use a slide made of glass to place the material to be observed? Why do we use a slide made of glass
to place the material to be observed. Thank you.